സിനിമയിൽ അഭിനയിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടില്ല, ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. ഒരു നടൻ എന്ന നിലയിൽ കുഞ്ചാക്കോ ബോബൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും നല്ല സഹകരണം ഉണ്ടായത്. ഇപ്പോഴാണ് ഇത് ഇത്രയും വലിയ റോളാണെന്ന് ഞാൻ അറിയുന്നത്. മന്ത്രിക്കെതിരെ കേസെടുക്കണമെങ്കിൽ മന്ത്രിസഭയുടെ അനുമതി മേടിക്കണം. ആദ്യം എന്നെ ഈ പശുവിൻ്റെ റോൾ അവർ ഉദ്ദേശിച്ചേ ഇല്ല. ആ ഫാമിലി ഞാൻ പശുവിൻ്റെ കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ, അതേപോലെ തന്നെ ഇലക്ഷന് മത്സരിച്ച സമയത്ത് അതിൻ്റെ ഒരു ഫോട്ടോ, ഇത് രണ്ടും ഞാൻ അയച്ചു കൊടുത്തു. സ്വാഭാവികമായിട്ടും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാർട്ടി എപ്പോഴും പറയുന്നത്, അപ്പോൾ അത് ആ വഴിക്ക് വിടണം. ഇതൊരു സിനിമയുടെ കാര്യമല്ല, ഏത് സമയത്തും വേണമെങ്കിൽ കത്തിരിക്ക പോകാം. കാസർഗോഡിൻ്റെ ഒരു ശൈലി സ്ലാങ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നതും അല്ല എന്നുള്ളത് ഈ സിനിമകളൊക്കെ തെളിയിച്ചു കഴിഞ്ഞു. പാർട്ടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം തന്നെ ഞാൻ നിറവേറ്റു. സിനിമ വന്നാൽ പോവുകയും ചെയ്യും. സിനിമയിലെ ആരില്ലാത്തവർക്ക് കൂട്ടായിട്ടുള്ള മജിസ്ട്രേറ്റിനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് കാസർഗോഡുകാരിലെ ഈ പടന്ന ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറാണ്. ഇവിടുത്തെ നമ്മളിവിടെ വന്നപ്പം ആണ് അറിയാൻ കഴിഞ്ഞത് ആളൊരു പ്രിയപ്പെട്ട അധ്യാപകനാണ്. അദ്ദേഹത്തെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പ്രാദേശികമായിട്ട് വലിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വ്യക്തിത്വമാണ്. അങ്ങനെ ഒരുപാട് അഡ്രസ്സിൽ നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ മജിസ്ട്രേറ്റ് നമ്മൾ ആ സിനിമ കാണുന്ന സമയത്ത് സിനിമയിൽ നായകനേക്കാളും ഒക്കെ കൂടുതൽ പഞ്ച് ഡയലോഗ്സും അത്തരം വലിയ വലിയ ഡിസിഷൻസ് ഒക്കെ പറയുന്നത് മജിസ്ട്രേറ്റ് ആണ്. മൊത്തം ആളുകളെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ട് പ്രേമം വരണം എന്നൊക്കെ പറയുന്ന ഡയലോഗൊക്കെ ഉള്ളത്. സോ ലൈക്ക് അങ്ങനെ ഒരു, പക്ഷെ മാഷ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു വളരെ സാധുവായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ആ മജിസ്ട്രേറ്റ് ആയിട്ട് അഭിനയിച്ചപ്പോഴും അത്തരം ഡയലോഗുകളൊക്കെ വന്നപ്പം എങ്ങനെയായിരുന്നു തോന്നിയത്? ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംവിധായകനാണ്. സംവിധായകൻ പറയുന്നതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സപ്പോർട്ട്. അതുമാത്രമല്ല, ഇത്രയും വലിയൊരു റോള് ഇപ്പോഴാണ് ഇത് ഇത്രയും വലിയ റോളാണെന്ന് ഞാൻ അറിയുന്നത്. ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും തോന്നിയിട്ടുണ്ടായിട്ടില്ല. അദ്ദേഹം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിൽ അദ്ദേഹത്തിനൊരു ബിഗ് സല്യൂട്ട്സ്. ഈ സിനിമയിൽ സിനിമ ഇറങ്ങിയതിന് ശേഷം എല്ലാവരും കാര്യമായിട്ട് പറയുന്ന അതിലെ കാസ്റ്റിംഗ് തന്നെയാണ്. അപ്പം രാജേഷ് മാധവന്റെ നേതൃത്വത്തിൽ ലൈക്ക് കാസർഗോഡ് തന്നെ ഉള്ള ആളുകൾ, ഇപ്പം അതിനകത്തുള്ള ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതിനകത്തുള്ള വക്കീലന്മാരും പോലീസുകാരും അങ്ങനെയുള്ള ഒരുപാട് പേര് ഈ നാട്ടിൽ തന്നെയുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ലാങ് അടക്കമുള്ള കാര്യങ്ങള് വളരെ രസമായിട്ട് കീപ്പ് ചെയ്ത് പോകാനും പറ്റുന്നുണ്ട്. അപ്പൊ ഈ കാസ്റ്റിംഗിലേക്ക് എങ്ങനെയാണ് കുഞ്ഞകൃഷ്ണൻ മാഷ്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാസ്റ്റിംഗ് കോൾ അയച്ചിരുന്ന ഉണ്ണിരാജാണ് മറിമായും. അദ്ദേഹം ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. പക്ഷെ അദ്ദേഹം ഇത് വിളിച്ചു പറഞ്ഞു എന്തായാലും ഈ അയച്ചു കൊടുക്കണം, ഫോട്ടോ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിട്ടില്ല. പക്ഷെ പിന്നീട് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തു പറഞ്ഞാൽ ഞാൻ, എനിക്കൊരു പശു ഫാമുണ്ട്. ആ ഫാമിന് ഞാൻ പശുവിൻ്റെ കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ, അതേപോലെ തന്നെ ഇലക്ഷന് മത്സരിച്ച സമയത്ത് അതിൻ്റെ ഒരു ഫോട്ടോ, ഇത് രണ്ടും ഞാൻ അയച്ചു കൊടുത്തത്. സ്വാഭാവികമായിട്ടും അത് കണ്ടാൽ തന്നെ ആരും ചിലപ്പോൾ എടുക്കാൻ സാധ്യതയില്ല. പക്ഷെ അവർ ഫോട്ടോ കണ്ട സമയത്ത് വിളിച്ച് രണ്ട് മൂന്ന് തവണ അവർ ഇൻ്റർവ്യൂ ചെയ്തു. രാജേഷ് മാധവനുണ്ടായിരു, ഗോകുല്, രാകേഷ്, അതുപോലെ തന്നെ അനിൽ, ഇവർ മൂന്നാളും ഇൻ്റർവ്യൂ ചെയ്തു. രണ്ട് തവണ ചെയ്ത് മൂന്നാമത്തെ തവണയാണ് എന്നോട് പ്രീ ഷൂട്ടുണ്ട്, പ്രീ ഷൂട്ടിൽ നന്നായി ചെയ്തെങ്കിൽ മാത്രമേ എടുക്കൂ, അല്ലെങ്കിൽ എടുക്കൂലെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എടുത്തു. പ്രീ ഷൂട്ട് സമയത്ത് തന്നെ അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ആദ്യം എന്നെ ഈ മജിസ്ട്രേറ്റിൻ്റെ റോൾ അവർ ഉദ്ദേശിച്ചേ ഇല്ല. പക്ഷേ ഈ കാസ്റ്റ് ചെയ്ത് അവസാന റൗണ്ടിലെത്തുമ്പോഴാണ് മജിസ്ട്രേറ്റിൻ്റെ റോള്, എനിക്ക് തോന്നുന്നു വേറെ ഏതോ റോള്, ഒരു ചെറിയ റോളായിരിക്കും ഇവർക്ക് തന്നിട്ടുണ്ടാവില്ലെന്ന് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അത് പിന്നീട് അത് മാറി വന്നു. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രതീഷ് ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ സുധീഷ് ഗോപിനാഥ്, ഇവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു നടൻ എന്ന നിലയിൽ കുഞ്ചാക്കോ ബോബൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും നല്ല സഹകരണം ഉണ്ടായത്. സാധാരണ നിലയിൽ നമ്മളെ പോലത്തെ ഒരു നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് അല്ല, അതിലും താഴെയാണല്ലോ. അപ്പോൾ അദ്ദേഹം ഓരോ സമയത്തും വന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഡയലോഗ് തെറ്റുന്നുണ്ടെങ്കിൽ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മളോട് അതിങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയുമായിരുന്നു. അതെല്ലാം നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ. പടത്തിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിച്ച ഒരു സീൻ, ഒരു ഡയലോഗും ഇല്ല, അത് ആ പ്രാവു ആയിട്ടുള്ള മജിസ്ട്രേറ്റിന്റെയാണ്. അത് കൃത്യമായിട്ട് ഓരോ സമയത്ത് പ്രാവ് വരണ സമയത്ത് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫാസ്റ്റ് കട്ട് സീൻ ഉണ്ടല്ലോ, ലൈക്ക് പടക്കം പൊട്ടിക്കുന്ന പ്രാവിന് പോകാൻ വേണ്ടി. അപ്പം പിന്നെ വലിയ വാദമൊക്കെ നടക്കുന്ന സമയത്തും മജിസ്ട്രേറ്റിന്റെ ശ്രദ്ധ ലൈക്ക് ആ സീൻ എങ്ങനെയാണ് ചെയ്തെടുത്തത്? പിന്നെ രതീഷ് പൊതുവൾ എന്താണ് ആ സീനിനെ കുറിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പ്രാവുണ്ട്, ഈ കോടതിയിൽ പ്രാവുണ്ട്, എല്ലാ സമയത്തും പ്രാവിന് ഉണ്ട്. അപ്പോൾ ആ പ്രാവിനെ
എല്ലാ സമയത്തും മജിസ്ട്രേറ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്ന്, അതിനോട് സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട്. അതേ അവസരത്തിൽ ചില ഘട്ടത്തിൽ പ്രാവിന ശബ്ദം വല്ലാണ്ട് ഇറിറ്റേഷൻ ഉണ്ടാകും. പക്ഷെ ചില സമയത്ത് മജിസ്ട്രേറ്റിന് ഏറ്റവും അധികം സ്നേഹവും ഇറക്കം തോന്നുന്നു. ഈ കഥാപാത്രം ആ രീതിയിലാണ്. ചില സ്ഥലത്ത് ഷൗട്ട് ചെയ്യേണ്ട അടുത്ത് ഷൗട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ സരസമായി പറയേണ്ടടുത്ത് സരസമായും പറയുന്നുണ്ട്. അത് ഈ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ ആ രീതിയിൽ ആ ഒരു കഥാപാത്രം? അത് വളരെ നന്നായി അദ്ദേഹം പറഞ്ഞു തന്നു. അത് ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നേരത്തെ തന്നെ നമ്മൾ ഇരിക്കുമല്ലോ, രാവിലെ രാജേഷ് ഗോപിനാഥനും സുധീഷ് ഇവർ ഇരിക്കും, ഇരുന്ന് റൗണ്ട് ഇരുന്ന് പറയുമായിരുന്നു. ആ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് വിടും. ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. നിയന്ത്രണം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ രീതിയിലാവാൻ സാധ്യതയില്ല. ഡയലോഗൊക്കെ പക്ക സ്ക്രിപ്റ്റിലുള്ളതാണ്? അത് നിങ്ങൾ നിങ്ങളുടെ സ്ലാങ്ങിലാക്കി? സ്ക്രിപ്റ്റിൽ എല്ലാം ഉള്ളത് തന്നെ, പക്ഷെ അത് ചെറിയ ചേഞ്ചസ് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറയുമ്പോൾ ചെറിയ മാറ്റം വരും. അത് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിരുന്നു നന്നായിട്ട്. അത് കുഴപ്പമില്ല, അത് മതി എന്ന് പറയും. ഇതിനകത്ത് കുഞ്ചാക്കോവിനായിട്ടുള്ള ഒരു ഒരു സംഭവം പറഞ്ഞു, എന്നാലും കുറെ കോമ്പിനേഷൻ സീനുകൾ ഉണ്ടല്ലോ നിങ്ങൾ തമ്മിൽ. അപ്പം ആ അപ്പോ ആ സീനൊക്കെ എങ്ങനെയുണ്ടായി? അഭിനയിച്ചതിൽ വളരെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സീനുണ്ടോ? ഞാൻ ഭയങ്കര സെറ്റ് ആയിട്ട് ചെയ്തു എന്നൊക്കെ തോന്നിയ എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം. ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ? എനിക്ക് അങ്ങനെ ഡിഫിക്കൽട്ട് തോന്നിയിട്ടില്ല. എന്താ കാരണം പറഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഫുൾ സ്വാതന്ത്ര്യം അതൊരു സംവിധായകൻ ഒരിക്കലും നമുക്ക് തരാത്തതാണ്. പക്ഷെ അത് തന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതെല്ലാ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെല്ലാ നടന്മാരോടും ആ രീതിയിലാണ് അദ്ദേഹം പെരുമാറിയത്. ഒരിക്കൽ പോലും റഫായി സംസാരിച്ചില്ല. അരെ ഡയറക്ടർ എന്ന നിലയിൽ അതൊരു ആജ്ഞാസ്വരം ഉണ്ടായിട്ടേ ഇല്ല. അത് നമുക്ക് ശരിക്കും പറഞ്ഞൊരു പോസിറ്റീവാണ്. അല്ലെങ്കിൽ സമ്മർദ്ദമാകുമായിരുന്നു. സമ്മർദ്ദമായി കഴിഞ്ഞാൽ ചിലപ്പോൾ അഭിനയിക്കാൻ വിചാരിച്ചത് പോലും ചിലപ്പോൾ കിട്ടൂല. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം ഒരു സമ്മർദ്ദമില്ലാതെ നമ്മളോട് പറഞ്ഞു. അതിൻ്റെ ഗുണം ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്നില്ല. ഈ സെറ്റിലുള്ള മുഴുവൻ ആളുകളുടെയും, അതായത് ഈ നമുക്ക് ചായ കൊണ്ടുതരുന്ന കക്ഷികൾ ഉൾപ്പെടെ, അതായത് ആ കോസ്റ്റ്യൂമിൻ്റെ ആള്, അതേപോലെ ക്യാമറാമാൻ, സൗണ്ടിൻ്റെ ഓൺ ദി സ്പോട്ടാണല്ലോ, ഡബ്ബിങ് ഇല്ലല്ലോ. ശ്രീജിത്ത് കോഴിക്കോട്, അദ്ദേഹത്തിൻ്റെ എല്ലാം ഒരു ആത്മാർത്ഥതയും, ഇപ്പം ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുടെ അവരെല്ലാം ചെയ്തതിൻ്റെ ഒരു അധ്വാനത്തിൻ്റെ ഫലം ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കത് കിട്ടും. അവർക്കൊന്നുമില്ല, അവർ കഴിഞ്ഞു, അവരൊന്നും ചിത്രത്തിലേലില്ല. ഇപ്പം ഈ സെറ്റ് ചെയ്ത ഒരു ആ കോടതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. കോടതി സെറ്റ് ചെയ്യലിത് ആ കയ്യൂര് ആ സെറ്റ് മുഴുവൻ ആ ഹോസ്റ്റൽ കോടതി എന്ന് പറഞ്ഞാൽ അവർ ആ കയ്യൂര് ആ പാറര മേലെ ചെയ്തതാണ്. അത് അത്രയും കഷ്ടപ്പെട്ട് കുറേ ദിവസത്തെ അധ്വാനം, അതിന് ശേഷമില്ല. അപ്പോൾ അതെല്ലാം ഓർക്കുമ്പം നമ്മളൊന്നുമല്ല. നാടകക്കാരനാണല്ലോ, അപ്പം അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. സോ ലൈക്ക് ഈ നാടകത്തെ മുൻപും സിനിമകളിലേക്ക് എങ്ങാനും അഭിനയിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇത് ഫസ്റ്റ് സിനിമയിൽ അഭിനയിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടില്ല. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. നാടകം തന്നെയായിരുന്നു മെയിൻ നാടകം എന്ന് പറയുന്നത്? മെയിൻ ആയിട്ടൊന്നുമില്ല. നാടകം നമ്മുടെ മനീഷ തിയേറ്റേഴ്സ് തടിയംകോൽ എൻ്റെ ക്ലബ്ബാണ്. ഞാനിപ്പോൾ അതിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ വലിയ ക്ലബ്ബൊന്നുമില്ല. നമ്മുടെ നാട്ടിലെത്തന്നെ കുട്ടികളെ ഫുട്ബോൾ ടൂർണമെൻറ്റ് അതുപോലെ തന്നെ ചെറിയ നാടകം, തെരുവ് നാടകം എടുക്കും. നിൽക്കുക, ഈ കൊറോണ വന്ന സമയത്ത് രണ്ടര കൊല്ലം ഉണ്ടായില്ല. അപ്പോൾ ആ സമയത്ത് അനിൽ നടക്കാവോ ഒക്കെ എന്നുകൊണ്ട് നാടകം പഠിപ്പിക്കും. ആ നാടകം കളിക്കുമ്പോൾ എല്ലാ നാടകത്തിലും മിക്കവാറും ഞാനും ഉണ്ടാവും. പിന്നെ അതിനുശേഷം ഈ വാർഷികത്തിന്, നമ്മുടെ നാട്ടിലൊക്കെ ഈ ഗ്രാമങ്ങളിലെല്ലാം തന്നെ വാർഷികത്തിന് നാട്ടുകാരുടെ നാടകമാണ് മുമ്പ്. ഇപ്പോഴായി അത് മാറി പ്രൊഫഷണൽ നാടകം വരാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് നാടകം കളിക്കുമ്പം നാടകത്തിലും ഉണ്ടാവും. സ്കൂളിൽ, ഞാൻ എൻ്റെ സ്കൂൾ ഉദിനൂർ സെൻട്രൽ എ വി പി സ്കൂളാണ്, അവിടെ വാർഷികത്തിന് നാടകം കളിക്കുമ്പോൾ ആ നാടകത്തിലുണ്ടാവും. ഇവിടെ തൊട്ടടുത്ത് മാണിയാട് കോറസ് കലാസമിതി ഉണ്ട്. അവർ വലിയ ജന പങ്കാളിത്തോടു കൂടി നടത്തുന്നൊരു നാടക ഉത്സവമുണ്ട്. കേരളത്തിൽ എന്നൻപിള്ളയുടെ പേരിൽ വേറൊരു നാടകോത്സവം ഇല്ല, അത് മാണിയാട്ടാണ്. അവർ എല്ലാ വർഷവും ഈ നവംബർ 14 ആരംഭിക്കും, 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. അതിലെന്താന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ ഒരു നാടകം ഉണ്ടാവും. ആ നാട്ടുകാരുടെ നാടകത്തിൽ ഇപ്പോൾ ശോഭാ ബാലൻ, അദ്ദേഹം അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം, അവർ നന്ദൻ, അവരൊക്കെ വിളിക്കും. അവർ വിളിച്ചാൽ സ്വാഭാവികമായിട്ടും ഞാനും പോവും നാടകത്തിൽ. ഒരു ജോളിയാണ് ശരിക്കും പറഞ്ഞത് നാടകം കളിക്കുക എന്ന് പറയുന്നത്. അവരൊന്നിച്ച് പോയി ശരിക്കും പറഞ്ഞ ഒരു എനർജി, ഒരു സന്തോഷം നാടകം കളിക്കുമ്പോൾ. നാടകം കളിക്കുമ്പോൾ മാത്രമല്ല, നാടകം കളിക്കാൻ പോകുന്ന സമയത്ത് വണ്ടിയിൽ പോകുമ്പോൾ ഉള്ള തമാശകളും, അതൊരു ജീവിതത്തിൽ പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത സന്തോഷമുള്ള കാര്യമാണ്. അത് എൻജോയ് ചെയ്യുന്നു ശരിക്കും. സിനിമ ആദ്യം തൊട്ട് ഒരുപാട് കാണുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്? അതോ സിനിമ കാണും? സിനിമ മിക്കവാറും എല്ലാ സിനിമയും കാണാറുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് ലേശം ഈ കൊറോണ വന്നതിന് ശേഷം അങ്ങനെ തിയേറ്ററിലേക്കൊക്കെ മറ്റെല്ലാം പോകുന്നുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആക്ടേഴ്സൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട ചെറുപ്പം തൊട്ടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട സിനിമകളോ? ജഗദീഷ് ശ്രീകുമാറിനെയും ഇന്നസെൻറ്റിനെ, അതേപോലെ തന്നെ മോഹൻലാലും മമ്മൂട്ടി എല്ലാവരും ഇഷ്ടമാണ്. ഒരു
ഒരു പഞ്ചായത്ത് മെമ്പർ കൂടിയാണല്ലോ. അപ്പം സിപിഎമ്മിന്റെ പ്രവർത്തകനുമാണ്. ഇപ്പം നമ്മൾ ഈ ഒരു സിനിമേനെ സംബന്ധിക്കുന്ന ഈ നന്ദ താൻ കേസുകൂടിലെ ഒരു കുഴിയുള്ള ഒരു പോസ്റ്റർ വന്നു എന്ന് പറഞ്ഞിട്ട് അത് വലിയ വിവാദമായി. ഇപ്പം സിനിമയ്ക്കെതിരെ ചില ഇടത് പ്രൊഫൈലുകളുടെ ഭാഗത്ത് നിന്ന് തന്നെ ബഹിഷ്കരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് വന്നു. പക്ഷെ സിനിമയ്ക്ക് ആളുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഇടത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അഭിനയിക്കും കൂടെ ചെയ്ത ഒരു സിനിമയ്ക്കെതിരെയാണ് അങ്ങനെ ഒരു ഇത് വന്നത്. ചിലക്ക മൊത്തം വിവാദങ്ങളൊക്കെ എങ്ങനെയാ നോക്കിക്കാണുന്നേ? അതിലിപ്പോ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കൃത്യമായൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതുപോലത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരിയും ഇന്നലെ വളരെ കൃത്യമായി പറഞ്ഞു, ഇതൊന്നും പാർട്ടിയുടെ കണക്കിൽ എഴുതേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാർട്ടി എപ്പോഴും പറയുന്നത്. അപ്പോൾ അത് ആ വഴിക്ക് വിടണം. അതിൽ പോസിറ്റീവായി എടുക്കണത് പോസിറ്റീവായി എടുക്കാം, നെഗറ്റീവ് ഉള്ളത് നെഗറ്റീവായി എടുക്കാം. പക്ഷേ അതിൻ്റെ എല്ലാം നമ്മളൊരു കാണേണ്ടൊരു ഇല്ല, വിമർശനത്തെ വിമർശനമായി കാണുക എന്നില്ല. അതന്നെ പാർട്ടി നിലപാട്, അതന്നെയാണ് കോടിയേരി പറഞ്ഞത്. അധ്യാപകനായിട്ട് കൂടെ ഈ നാട്ടിൽ നിന്ന ഒരാളാണല്ലോ. അപ്പൊ നമ്മളോട് വന്ന സമയത്തും സ്റ്റുഡൻസ് ആണ് അധികം കാണാനൊക്കെ വരുന്നത്. സോ ലൈക്ക് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം സ്റ്റുഡൻസ് ഒക്കെ കാര്യമായിട്ട് വന്ന് പറഞ്ഞത് എന്താണ്? അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു സിനിമയിൽ മാഷ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഇപ്പോൾ അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം ഇങ്ങനെ കണ്ടതിൽ. അവർ സിനിമ റിലീസാവാൻ വേണ്ടി കാത്തുവരുന്നു. അവർ ടീസറും ഇത് കണ്ടതേ ഉള്ളൂ. അവർ അടുത്താഴ്ച മിക്കവാറും അമേരിക്കയിലെല്ലാം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അവിടെ ഷോ ഉണ്ടാവും, അവർ പോയി കാണും, കൂട്ട ഒന്നിച്ച് പോയി കാണും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വലിയ സന്തോഷം. അവർ ഇങ്ങനൊരു സിനിമയിൽ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷിക്കുന്നേയില്ല. ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും തന്നെ അവസാനം പറഞ്ഞത്, നാട്ടിലാരോടും പാർട്ടി പ്രവർത്തകരോടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ കലാസമിതിയിലെ പ്രവർത്തകരോടോ ഒന്നും ഞാൻ സിനിമയിൽ പോകുന്ന കാര്യം പറഞ്ഞിട്ടേ ഇല്ല. പറയാതിരുന്നാൽ ഇതൊരു സിനിമയുടെ കാര്യമല്ല. ഏത് സമയത്തും വേണമെങ്കിൽ കത്തിരിക്ക പോകാം. ഇത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ വലിയ പ്രതീക്ഷ നോക്കും. അപ്പോൾ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ടീസർ വന്നപ്പോൾ കുറേ ആൾ അറിഞ്ഞു. അറിഞ്ഞിട്ടാകുമ്പോൾ അവർക്ക് ഭയങ്കര, അതുമാത്രമല്ല ആ പോസ്റ്റർ കണ്ടപ്പോൾ ഭയങ്കര തോന്നി. ക്യാരക്ടർ പോസ്റ്റർ ഇട്ടു, അതിൻ്റെ ക്യാരക്ടർ വീഡിയോ ഇട്ടില്ലേ, അവർക്ക് ഭയങ്കര അത്ഭുതമായി. ഇങ്ങനൊരു സംഭവം എപ്പം നിങ്ങൾ പോയിന്നെല്ലാം ചോദിക്കാൻ വേണ്ടിത്തന്നെ. അപ്പം ഞാൻ ആ സമയത്ത് ആളുകൾ അറിഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ചോദിച്ചു, നിങ്ങൾ കുറേ സമയമുണ്ടോ? അല്ല, ഇതേ ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതേ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾക്ക് മനസ്സിലായത് മോശമല്ലാത്ത റോളാണ്. ഞാൻ ആത്മാർത്ഥമായി പറയുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഓരോരാളും വിളിച്ചു പറയുന്നത് വളരെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ബെന്യാമിൻ വിളിച്ചു എന്നോട് ഇന്നലെ വിളിച്ചിട്ട്, അദ്ദേഹം വിളിക്കണമെങ്കിൽ എനിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിമൂന്നിന് ഇന്ന് രാവിലെ വിളിച്ചു, കുഞ്ചാക്കോവും വിളിച്ച് പറഞ്ഞു, വളരെ സന്തോഷം. നന്ദ താൻ കേസുകൂടെ സിനിമയുടെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് അത് കാസർഗോഡ് നിന്നുള്ള അത് പശ്ചാത്തലമാക്കിയിട്ട് അവിടുത്തെ തെയ്യവും അവിടുത്തെ പോലീസുകാരെയും അവിടുത്തെ തന്നെ ഭാഷാ ശൈലിയിലൊക്കെ സംസാരിക്കുന്ന അങ്ങനത്തെ ആളുകളെ കാണിച്ചിട്ടുള്ള ഒരു സിനിമ എന്നുള്ളതാണ്. അപ്പം കേരളത്തിൽ ഇപ്പൊ ഇറങ്ങുന്ന മലയാള സിനിമകളിൽ ഒരു അടുത്ത കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുൻപാണെങ്കിലും കാസർഗോഡ് നിന്നുള്ള അല്ലെങ്കിൽ അത് പശ്ചാത്തലാക്കി വരുന്ന സിനിമകൾ വളരെ കുറവാണ്. അത് മുഖ്യധാരയിലാണെങ്കിലും കുറച്ചൊക്കെ ഒരു ഈ സമാന്തര സിനിമകളുടെ കുറച്ചുണ്ടായിരുന്നു, പക്ഷെ മുഖ്യധാരയിൽ ഭയങ്കര കുറവാണ്. ഇപ്പൊ തിങ്കളാഴ്ച നിശയൊക്കെയാണ് നമ്മൾ അടുത്ത കാലത്ത് കണ്ട അങ്ങനെയുള്ള ഒരു സിനിമ. അപ്പം കാസർഗോഡ് ഒരു മുഖ്യധാര സിനിമയിലെ പ്രധാന സ്ഥലമായിട്ട് വരുന്നു, അതിന് വലിയ കേരളം മുഴുവൻ വലിയ ആക്സെപ്റ്റൻസ് കിട്ടുന്നു, അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മുമ്പ് കാസർഗോഡ് സിനിമ ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാസർഗോഡ് അല്ല, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു തൃശ്ശൂർ വരെയാണ്. ഇപ്പോൾ കാസർഗോഡ് കൂടി അതിൽ കാസർഗോഡ് കണ്ണൂരൊക്കെ ഉൾപ്പെടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ കാസർഗോഡിൻ്റെ ഒരു ശൈലി സ്ലാങ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നതും അല്ല എന്നുള്ളത് ഈ സിനിമകളൊക്കെ തെളിയിച്ചു കഴിഞ്ഞു. നല്ല സ്വീകാര്യത എല്ലാ ഭാഗത്തു നിന്നും ഉണ്ട്. പിന്നെ കാസർഗോഡിന് മുമ്പ് ചെയ്ത വടക്കുന്നാഥനൊക്കെ നല്ല അഭിപ്രായമുള്ള സിനിമയാണ്. പക്ഷെ അത് സ്ലാങ്ങെല്ലാം ഇതാണെങ്കിലും സെറ്റിട്ടത് മിക്കവാറും കാസർഗോഡാണ്. ഏറ്റവും നല്ല സിനിമയായില്ലേ. പിന്നെ തൊണ്ടി മുതൽ ദൃക്സാക്ഷിയും തിങ്കളാഴ്ച. അതെ 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 അതെ. അപ്പോൾ വീണ്ടും അടുത്ത മാസം വീണ്ടും ഒരു ഒന്ന് രണ്ട് സിനിമയും കൂടി കാസർഗോഡ് വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മുൻപൊന്നും സിനിമയിലേക്ക് അധികം ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞല്ലോ, നാടകവും അങ്ങനെയൊക്കെ എന്നായിട്ട് പോകുമായിരുന്നു. അപ്പം ഇനി കുറച്ചുകൂടെ സിനിമയൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടോ? ട്രൈ ചെയ്യുന്നില്ല. വരികയാണെങ്കിൽ വരികയാണെങ്കിൽ നോക്കാം. അങ്ങനെയാണ് കരുതുന്നത്. അതെ അതെ.